നമസ്കാരം. ഇന്ന് അതിവിശേഷപ്പെട്ട ദിവസമാണ്, ഏറ്റവും ശുഭകരമായ ദിവസം എന്ന് തന്നെ പറയാം. കാരണം ഇന്ന് മാസാദ്യമാണ്, ഏപ്രിൽ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതായ ദിവസം. ഇന്നേ ദിവസം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരണം എന്ന് ഏവരും പ്രാർത്ഥിക്കുന്നതായ ദിവസം കൂടിയാകുന്നു വിഷു. ഈ മാസത്തിലാണ് എന്നതും ഈ മാസത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതാകുന്നു. എന്നാൽ ഈ മാസവുമായി ബന്ധപ്പെട്ട് ചില ഫലങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. തൊടുപുറയിലൂടെ ഈ കാര്യങ്ങൾ പരാമർശിക്കാൻ പോവുകയാണ്. അതിനാൽ ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ മൂന്ന് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ്. ആദ്യത്തെ ചിത്രം സാക്ഷാൽ ദേവന്മാരുടെ ദേവനായ പരമശിവന്റെ ചിത്രമാണ്. രണ്ടാമത്തെ ചിത്രം ശക്തിദേവിയായ ഭദ്രകാളി ദേവിയുടെ ചിത്രമാണ്. ഒരാപത്തിലും തങ്ങളുടെ ഭക്തരെ കൈവിടാത്ത ദേവിയുടെ ചിത്രമാണ് രണ്ടാമത്തേത്. മൂന്നാമത്തെ ചിത്രം സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ ചിത്രമാണ്. സർവസൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും തൻ്റെ ഭക്തർക്ക് നൽകി അനുഗ്രഹിക്കുന്ന ഭഗവാന്റെ ചിത്രമാണ് മൂന്നാമത്തേത്. ഈ മൂന്ന് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ ആ ദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നേ ദിവസം വിശേഷാൽ മാസാദ്യ പൂജകളുണ്ട്. ഈ പൂജകളുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേകമായ പ്രാർത്ഥനകളോ ആവശ്യങ്ങളോ ഉണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ കൂടി രേഖപ്പെടുത്താവുന്നതാണ്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മൂന്ന് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. പരമശിവന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ ആ ആഗ്രഹങ്ങൾ നടക്കാനുള്ള വഴികൾ തുറക്കപ്പെടും എന്നാണ് ഫലം. ഏത് കാര്യവും ശുഭപ്രതീക്ഷയോടെ തന്നെ നിങ്ങൾ സമീപിക്കുക. ഈ മാസത്തെ കാര്യമാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് അനുകൂലമായി തീരും. അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഈശ്വരാധീനം നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അതിനായി നിങ്ങൾ നിത്യവും ക്ഷേത്ര ദർശനം നടത്തുന്നതും പ്രത്യേകിച്ചും ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ശുഭകരമാണ്. കൂടാതെ നിത്യവും ഇഷ്ടദേവത മന്ത്രങ്ങളും ശിവമന്ത്രങ്ങളും നിങ്ങൾ ജപിക്കുക. ശിവമന്ത്രങ്ങൾ കൂടി ജപിക്കണം എന്ന് പറഞ്ഞത് നിങ്ങൾ ശിവചിത്രം തിരഞ്ഞെടുത്തത് ഭഗവാന്റെ കടാക്ഷം കൂടി നിങ്ങൾക്കുള്ളതിനാലാണ്. അതിനാൽ ഭഗവാനെ കൂടി ആരാധിക്കുക, സർവ ഐശ്വര്യപ്രദമാണ്. കൂടാതെ നിങ്ങളുടെ ഒപ്പം ഇഷ്ടദേവതയും സാക്ഷാൽ പരമശിവനുമുണ്ട് എന്ന കാര്യം കൂടി ഓർക്കേണ്ടതാണ്. ഏത് ദുർഘടമായ അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിലും ഭഗവാന്റെ കടാക്ഷം കൂടി നിങ്ങൾക്കുള്ളതിനാൽ സർവ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങളെ തേടിയെത്തും. ആഗ്രഹങ്ങൾ നടക്കുവാനായി തീർച്ചയായും നിങ്ങൾ ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അതീവ ശുഭകരമാണ്. കൂടാതെ ആത്മീയപരമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതായ ഒരു സമയമാണ് ഇത്. അതിനാൽ തന്നെ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനും സമയം കണ്ടെത്തുവാനും നിങ്ങൾക്ക് സാധിക്കും. പ്രണയ സാഫല്യം വന്നു ചേരുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. ബന്ധങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. എന്നാൽ ഈ സമയം ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് ഒരു കാര്യവും ചെയ്യരുത് എന്ന കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയാം. എന്നാൽ ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ചില കാര്യങ്ങൾ സംഭവിക്കും എന്ന കാര്യവും ഓർക്കുക. പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ആഗ്രഹങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്. അത്തരം ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ തീവ്രമായ ആഗ്രഹങ്ങളാകണം. അതിനുവേണ്ടി പരിശ്രമിക്കണം. അതിനുവേണ്ടി സമയം കണ്ടെത്തുകയും പരിശ്രമിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ പറയാം.
ഏത് കാര്യവും ചിന്തിച്ച് മാത്രമേ നിങ്ങൾ പ്രവർത്തിക്കുവാൻ പാടൂ. പല വ്യക്തികളും പല മോഹന വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് നൽകി എന്ന് വരാം. എന്നാൽ നിങ്ങൾ അതിൽ വീണു പോകാൻ പാടുള്ളതല്ല. ചിന്തിച്ച് നിങ്ങൾക്ക് ശരിയാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. മറ്റുള്ളവരുടെ പ്രേരണയാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അബദ്ധമാകുവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും അമ്മ, സഹോദരി, ഭാര്യ എന്നിവരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ ശുഭകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നിങ്ങൾക്ക് ആവശ്യമായ സാഹചര്യത്തിൽ സഹായം ലഭിക്കാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. വിദ്യയുമായി ബന്ധപ്പെട്ടും വളരെ അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരാം. ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. അറിവ് വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് താല്പര്യപ്പെടുന്നവരാണ് എങ്കിൽ പുതിയ ചില കാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് സംജാതമാകും. ആ അവസരം ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾ വിനിയോഗിക്കുക എന്ന കാര്യവും ഓർക്കുക. ആകർഷകമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. മറ്റുള്ളവർക്ക് നിങ്ങളോട് താല്പര്യം വർദ്ധിക്കുന്നതായ, ബഹുമാനം വർദ്ധിക്കുന്നതായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. പങ്കാളിയുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. നിങ്ങളുടെ ജീവിതത്തിൽ പങ്കാളിയുമായി ബന്ധപ്പെട്ട് വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന കാര്യമാണ്. നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കൂ. ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. രണ്ടാമത്തെ ചിത്രമായ ഭദ്രകാളി ദേവിയെ, അമ്മയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. ഏവരും അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ അമ്മയെ ശരണം എന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. പഴയ രീതിയിലുള്ള ഉന്മേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങളിലും ഉന്മേഷമില്ലാതെ മുൻപോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ. എന്നാൽ അതിൽ മാറ്റം വരും. പുതിയ രീതിയിലുള്ള ഊർജം നിങ്ങളിലേക്ക് വന്നു ചേരും. ഊർജ പ്രവാഹം തന്നെ അമ്മയുടെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മഞ്ഞൾക്കുറി തൊടുന്നത് ഏറ്റവും വിശേഷമാണ്. നിത്യവും ഏവരും അണിയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആവശ്യത്തിന് നിങ്ങൾക്കെല്ലാം വന്നു ചേരുന്നതായ ഒരു മാസമായിരിക്കും എന്ന കാര്യം ഓർക്കുക. പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും. പുതുതായി ചില കാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. അത് നിങ്ങളുടെ ജീവിതത്തെ ഉയർച്ചയിൽ എത്തിക്കുവാൻ സഹായകരമായി തീരും എന്ന കാര്യം ഓർക്കുക. പല കാര്യങ്ങളും നിങ്ങൾക്ക് പുതിയതായി എക്സ്പീരിയൻസ് ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും തന്മൂലം ഉയർച്ച നേടുവാനും സാധിക്കും. മുൻപ് പല രീതിയിലുള്ള ദുരിതങ്ങൾ നിങ്ങൾ അനുഭവിച്ചവരാണ്. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും. മനസ്സിന് കരുത്ത് വന്നു ചേരും. മനോബലം ദേവിയുടെ കടാക്ഷത്താൽ വർദ്ധിക്കും. സ്വന്തം കഴിവിൽ നിങ്ങൾ വിശ്വസിക്കേണ്ടത് അനിവാര്യമാണ്. ചില അവസരങ്ങളിൽ അത് കൈമോശം വരുന്നു എന്നതാണ് വാസ്തവം. പാടുള്ളതല്ല. നിങ്ങൾ സ്വയം കഴിവിൽ വിശ്വസിക്കുക. സ്വന്തം കഴിവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നേടുവാൻ പലതും പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക. ധൈര്യം അല്പം കൂടി വർദ്ധിക്കണം. അതിനുള്ള അവസരമാണ് ഇത്. ധൈര്യം നിങ്ങൾക്ക് ലഭിക്കും. ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ സ്വന്തം കഴിവിനാൽ വളരെ വേഗം ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ അല്പം കഷ്ടപ്പെടുന്നു എന്ന് തന്നെ പറയാം. ഇത് നിങ്ങളിലേക്ക് ശരിയായ രീതിയിൽ വന്ന് ഭവിക്കാത്തതായ പ്രശ്നമുണ്ട്. എന്നാൽ അത്തരം പ്രശ്നങ്ങൾ വഴിമാറുന്നതായ അവസരങ്ങൾ വന്നു ചേരും. പല വഴികളിലൂടെയും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കും എന്ന കാര്യം ഓർക്കുക. അതിനാൽ മനസ്സ് സങ്കടപ്പെടുത്താതെ വിഷമിപ്പിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോവുക. അമ്മയുടെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ അതെനിക്ക് സാധിക്കും എന്ന ചിന്ത നിങ്ങളിലേക്ക് വന്നു ചേരണം. ആരോഗ്യം വർദ്ധിക്കും. മാനസികപരമായ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങൾ നിത്യവും നിലവിളക്ക് തെളിയിച്ച് അമ്മയെ പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ്. തീർച്ചയായും അമ്മയുടെ കടാക്ഷത്താൽ ശക്തി വർദ്ധിക്കും.
നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. പങ്കാളിയിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതായ വ്യക്തികൾ, സഹോദരങ്ങൾ, അമ്മ, അത്തരം വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്നതായ അവസരങ്ങൾ കൂടി വന്നു ചേരും. അറിവ് വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ അമ്മയുടെ കടാക്ഷത്താൽ വന്നു ചേരും. ബുദ്ധിപരമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ്. തീർച്ചയായും ദേവിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. മൂന്നാമത്തെ ചിത്രമായ സാക്ഷാൽ ഗുരുവായൂരപ്പനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. വിജയങ്ങൾ നേടുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ തന്നെ മറ്റുള്ളവരുടെ സഹായങ്ങൾ, അത് നിങ്ങൾക്ക് ആവശ്യമായ സമയത്ത് ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല വഴികളിലൂടെയും സഹായം, നേട്ടങ്ങൾ വന്ന് ചേരാവുന്ന ഒരു മാസം തന്നെയാണ് ഇത്. പലരിൽ നിന്നും നിങ്ങൾക്ക് സ്നേഹം ലഭിക്കും, പിന്തുണ ലഭിക്കും. അതിനാൽ തന്നെ പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ മാനസികമായി തന്നെ നിങ്ങൾ പൊരുത്തപ്പെടുകയും തന്മൂലം പ്രവൃത്തികളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കുകയും ചെയ്യാം. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ പലരും നിങ്ങളെ സഹായിക്കാനായി വരും. ഇത് ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളിൽ വന്നു ചേരുന്ന ഒരു ഭാഗ്യമാണ് എന്ന കാര്യം ഓർക്കുക. സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും തന്മൂലം ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കും. സൽക്കർമ്മങ്ങൾ അത് അറിയാതെ തന്നെ നിങ്ങൾ ചെയ്തു പോകുന്ന കാര്യമാകുന്നു. ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാലാണ് ഇപ്രകാരം ഈ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നത് എന്ന കാര്യവും ഓർക്കുക. സംരക്ഷണ വലയം നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നതാണ് വാസ്തവം. ഭഗവാൻ ഒരു സംരക്ഷണ വലയം തന്നെ നിങ്ങൾക്ക് മുൻപിൽ തീർത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരാം. എന്നാൽ ഭഗവാനെ നിങ്ങൾ നിത്യവും ആരാധിക്കേണ്ടതും ഈശ്വര ചൈതന്യം വർദ്ധിപ്പിക്കേണ്ടതും അനിവാര്യമാണ്. ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ നിത്യവും ക്ഷേത്ര ദർശനവും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യുക. ക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചില്ല എങ്കിൽ പോലും നിങ്ങൾ നിത്യവും മന്ത്രജപം മുടക്കാതിരിക്കുക. സംരക്ഷണം ഭഗവാനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ വിഷമങ്ങൾ മനസ്സിലുണ്ട് എങ്കിൽ മനസ്സിനെ തളർത്തുന്നതായ ആ വിഷമങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുന്ന ചില കാര്യങ്ങൾ വന്നു ചേരാം, അല്ലെങ്കിൽ ചില പരിഹാരങ്ങൾ വന്നു ചേരാം. അത്തരത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറുവാൻ സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. എവിടെയും ഒരു സംരക്ഷണം അഥവാ ഒരു ഭാഗ്യം തുണയ്ക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നതാണ് വാസ്തവം. മനസ്സ് ശാന്തമാക്കുവാൻ സാധിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇപ്പോൾ മനസ്സ് പല കാര്യങ്ങളും ആലോചിച്ച് മനസ്സിന് പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ മനസ്സ് അസ്വസ്ഥമാണ് എന്നതാണ് വാസ്തവം. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവായ പല ചിന്തകളും കടന്നു വരുന്നത് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. എന്നാൽ ഇത്തരം ചിന്തകൾ ഒഴിവാക്കി ഈ മാസം മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങൾക്ക് ഉയർച്ച നൽകുന്ന കാര്യമാകുന്നു. പിതൃപ്രീതി നേടുവാൻ സാധിക്കുന്നതായ മാസമാണ് എന്ന കാര്യവും ഓർക്കുക. കുടുംബദേവതയുടെ പ്രീതിയും അനിവാര്യമാണ്. അതിനാൽ കുടുംബക്ഷേത്രത്തിൽ സാധിക്കുന്നവർ ദർശനം നടത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ ചില ദുഃഖങ്ങൾ, ദുരിതങ്ങൾ മാറുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. എന്ത് കാര്യത്തിനായി ഇറങ്ങിത്തിരിക്കുകയാണ് എങ്കിലും ആ കാര്യങ്ങളിൽ വിജയങ്ങൾ ഉറപ്പാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. മറ്റുള്ളവർ നിങ്ങളോട് ക്ഷമിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. അതേപോലെ മറ്റുള്ളവരുടെ ചില പ്രവൃത്തികളിൽ നിങ്ങൾക്കും ക്ഷമിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങൾക്ക് സുരക്ഷ ലഭിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. നെഗറ്റീവായ ചിന്തകൾ ഒഴിവാക്കുവാൻ സാധിക്കും. അറിവ് വർദ്ധിപ്പിക്കുന്നതാകുന്നു. എന്നാൽ നാവ്, നിങ്ങളുടെ സംസാരം എന്നിവ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ മാത്രമേ
ഈ മാസം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കൂ. ഭഗവാനെ ആരാധിച്ച് ഏത് കാര്യത്തിനായി ഇറങ്ങി പുറപ്പെടുക, അത് നിങ്ങൾക്ക് വിജയങ്ങൾ നൽകും. ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോയാൽ നേട്ടങ്ങൾ തന്നെയാണ് ഈ മാസം നിങ്ങൾക്ക് വന്നു ചേരുക. മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പോലും നടക്കും എന്ന കാര്യവും ഓർക്കുക.